നുഴഞ്ഞു കയറ്റക്കാരെ തുരത്താൻ കാർഗിലിലെ ദ്രാസ് സെക്ടറിൽ രാത്രി പോരാട്ടത്തിനിറങ്ങിയതായിരുന്നു ക്യാപ്റ്റൻ പി വി വിക്രം. പീരങ്കിഷിൽ പതിച്ചിട്ടും പോരാട്ടം തുടർന്ന വിക്രമിന് ശത്രുക്കളെ തുരത്താനായെങ്കിലും യുദ്ധമുഖത്ത് സ്വന്തം ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു. ഞങ്ങളുടെ പ്രതി എസ് ബിജു ആ പോരാട്ട ചരിത്രം പരിചയപ്പെടുത്തുന്നു. ആയിരത്തി തൊള്ളായിരത്തി 99 ജൂൺ 2 ദ്രാസ് സെക്ടർ കാർഗിൽ യുദ്ധം മൂർധന്യത്തിലേക്ക്. ഉയർന്ന മലനിരകളിൽ തമ്പടിച്ചിട്ടുള്ള പാക് സൈനികരും തീവ്രവാദികളും മുന്നേറുന്ന ദുരവസ്ഥ. താഴ്വാരങ്ങളിൽ നിന്ന് ആക്രമിച്ചു കയറി അവരെ തുരത്തുക എന്ന ദുഷ്കരമായ ദൗത്യവുമായി 141 ഫീൽഡ് റെജിമെന്റിലെ ക്യാപ്റ്റൻ പി വി വിക്രം സംഘത്തോടൊപ്പം മുന്നേറുന്നു. ഉയരത്തിലുള്ള പാക് ബങ്കറുകളുടെ ശ്രദ്ധയിൽപ്പെടാതെ പരിശ്രമകരമായ മുന്നേറ്റം. ലക്ഷ്യത്തിന് 20 അടി അടുത്ത് എത്തിയപ്പോഴേക്കും പാക് പട്ടാളത്തിന്റെ അപ്രതീക്ഷിത ആക്രമണം. ആവനാഴിയിലാണെന്ന് അറിഞ്ഞിട്ടും ക്യാപ്റ്റൻ വിക്രം ധീരമായി പോരാടി. രാത്രിയുടെ ഇരുട്ടകന്നപ്പോൾ കണ്ടെത്തിയത് വിക്രമിന്റെ ചേതനേറ്റ ദേഹം. ഏറ്റുമുട്ടലിനിടയിൽ പീരങ്കിഷെല്ലെ പതിച്ചായിരുന്നു മരണം. അച്ഛൻ ലഫ്റ്റനന്റ് കേണൽ പി കെ പി വി പണക്കിലൂടെ അതേ പാത പിന്തുടർന്ന് സൈനികനായ ഈ കോഴിക്കോട് സ്വദേശി അച്ഛന്റെ അതേ യൂണിറ്റിൽ ഓഫീസറായി. കാർഗിലും അതിനപ്പുറമുള്ള സിയാച്ചിൻ മലനിരകളിലും വിദഗ്ധ പരിശീലനം നേടി മുന്നേറുമ്പോഴായിരുന്നു വിയോഗം. മകൻ മരിച്ചാൽ നമ്മുടെ മകനായിരിക്കും മരിച്ചിരിക്കുന്നത്. പക്ഷേ അതുകൂടാതെ അത് കാരണം ആയിരക്കണക്കിന് മക്കളാണ് എനിക്ക് ഉണ്ടായിരിക്കുന്നത്. ആ ഒരു ഫീലിംഗാണ്. ഇപ്പം ഞാൻ ക്യാപ്റ്റൻ വിക്രമിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഏത് കുട്ടിയും എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കുകയോ അല്ലെങ്കിൽ അതുപോലുള്ള രീതിയിലേ സംസാരിക്കുകയുള്ളൂ. അപ്പോൾ ഒരാൾ മരിച്ചാൽ ആയിരങ്ങൾ ജനിക്കുകയാണ് ഒരു വീരമൃത്യുവിൻ്റെ പ്രത്യേകതയായത്. ഐ എം വെരി ഹാപ്പി ദാറ്റ് ദ പബ്ലിക് ഈസ് റെസ്പോണ്ടിങ് ലൈക്ക് ദാറ്റ്. ചേതനേറ്റ വിക്രമിൻ്റെ മൃതദേഹത്തെ വികാര വായ്പോടെയാണ് കോഴിക്കോടും കേരളവും ഏറ്റുവാങ്ങിയത്. വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ഓർമ്മകൾ മങ്ങുമ്പോൾ ഈ ധീര സൈനികന് പ്രണാമം.